ولكن
ഇവിടെ ചലസ്ഥലങ്ങളിലൊക്കെ സുന്നികൾ കൂട്ടത്തോടെ മുജാഹിദിനൊക്കെ നോട്ടീസ് കാണുന്നുണ്ട്. പല ഭാഗത്തു കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് വളരെ നോട്ടീസ് കാണുന്നുണ്ട്, മുജാഹിദുകൾ കൂട്ടത്തോടെ ഛേദനമുണ്ട്. അപ്പൊ അത് എന്തുകൊണ്ട് എന്നീ ചോദ്യത്തിനുള്ള മറുപടി അത് ഇവിടെ കൂടി ഫിറ്റാക്കിയാൽ ആ പ്രശ്നം അവിടെ തീരും. അതുകൊണ്ട് ആ ഭാഗത്തേക്ക് വിശദമായി ഞാൻ കടക്കുന്നില്ല. ഏതായാലും മർക്കസു സഖാഫത്ത് സുന്നിയ അതിന്റെ ഐതിഹാസികമായ 29-ാം വാർഷികം 13-ാമത് ബിരുദദാന സമ്മേളനം കാരന്തൂര് മർക്കസ് നഗറിൽ വെച്ച് ഇൻഷാ അല്ലാ വരുന്ന February 9 മുതൽ 11 വരെ കൂടിയ തീയതികളിൽ നടക്കുന്നത്. അതിന്റെ പ്രചരണം കൂടെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് പരിപാടി നാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ പ്രചരണം എന്ന് പറയുമ്പോൾ വാർത്താ മീഡിയകളുമായി ബന്ധപ്പെടുന്ന ഈ നാട്ടിലെ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജാതിയും മതവും വർഗവും വർണ്ണവും വ്യത്യാസമില്ലാതെ മർക്കസ് എന്ന നാലക്ഷരത്തിൽ അറിയപ്പെടുന്ന മർക്കസ് സഖാഫത്ത് സുന്നിയും ബഹുമാനപ്പെട്ടതിന്റെ ശില്പിയായ അമർ ഉലമ കണ്ണൂർ ഉസ്താദിനും ആർക്കും ഇന്ന് പരിചയപ്പെടുത്തി കൊടുക്കേണ്ട ആവശ്യമില്ല. പലർക്കും പല രീതിയിലാണ് അറിയുക. ആളത്തെ എല്ലാ ആളുകളും പല രീതിയിൽ പരിചയപ്പെടുത്തുന്നുണ്ടെങ്കിലും ആ വ്യക്തിത്വവും ആ സ്ഥാപനവും നിന്ന് അറിയും എന്ന കാര്യം ഉറപ്പ്. പിന്നെ ഇതുപോലെ ഉപയോഗങ്ങൾ വെച്ചുകൂട്ടി ആളുകളൊക്കെ സമ്മേളനത്തിൽ വരണേ എന്ന് ദൈവതയോടുകൂടെ പറയേണ്ട ഒരവസ്ഥയും അൽഹംദുലില്ലാഹ് ഇന്ന് സുന്നി സമൂഹത്തിലില്ല. അത് സ്വതന്ത്ര ഭാരതത്തിന്റെ 9 കൊല്ലത്തെ ചരിത്രം തിരുത്തിക്കുറിച്ച് നമ്മൾ എല്ലാവരും അനുഭവത്തിലൂടെ കാണിച്ചതും പലരും അതൊക്കെ സമ്മതിക്കുന്നതും സമ്മതിച്ചതും. പിന്നെ എന്തിനും പരിപാടി സംഘടിപ്പിക്കുന്നു എന്ന് ചോദിച്ചാൽ മർക്കസ് കേവലം ഒരു ബിൽഡിംഗ് അല്ല, റോഡ് വിഷമിച്ചിട്ടാണ് നിൽക്കുന്നതെന്ന് കാണുന്ന സംഘാടനത്തിന് വിഷമമുണ്ട്. ഇവിടെയാണെങ്കിൽ ഫ്രണ്ടിൽ കുറേ സ്ഥലം ഒഴിഞ്ഞുണ്ട്. പേപ്പർ കൊടുക്കാനാണെങ്കിൽ അതിന്റെ വളണ്ടീസ് ഒഴിഞ്ഞു നിൽക്കുകയാണ്. അതുകൊണ്ട് വിഷമില്ലാത്ത ആളുകളും ഇവിടേക്ക് വന്നാൽ പ്രാവത്തായി കഴിഞ്ഞിരുന്ന് വളരെ സന്തോഷത്തോട് ഭക്ഷണം കൊടുക്കാം. പല ബ്ലോക്ക് ഉപയോഗിക്കുകയും ചെയ്യും. ചിലപ്പോൾ സാന്വേഷണത്തെ ദൂരത്തുന്നുകൊണ്ട് ആളുകളായിരിക്കും, കാരണം അവരുടെ ഉള്ളിലുള്ള ആളുകളാക്കിയിട്ട് പുറത്ത് പഠിക്കുന്ന വെക്കം കഴിക്കുക. പലപോലെയൊക്കെയാണോ വിചാരിക്കില്ല. മൊത്തത്തിൽ ആവശ്യം കൂടെ ഉള്ളത് കൊണ്ടാണ് തോൽപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അതുകൊണ്ട് ഫ്രണ്ടിൽ വന്ന് ഇരിക്കാവുന്നതാണ് ദേശസ്ഥലം. ഇവിടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് മർക്കസ് അത് കേവലം ഒരു ബിൽഡിംഗ് അല്ല, ഏറ്റവും കേവലം ഒരു വ്യക്തിയുമല്ല, അത് വലിയ പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ ആ മർക്കസ് കാബദ് സുന്നിയ എന്ന ആ പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന ഒരാശയം, ഈ ആശയം പൊതുജനങ്ങളിലേക്ക് എത്തിക്കുക എന്നാണ് ഇതുപോലുള്ള പൊതുയോഗങ്ങൾ കൊണ്ട് സംഘാടകർ ലക്ഷ്യം വെക്കുന്നത്. ആധുനിക യുഗങ്ങളുടെ മുസ്ലിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം ഈ ആശയത്തിലേക്ക് മടങ്ങലാണ്. ഇത് എന്തുകൊണ്ട് ഞാൻ പറയുന്നതല്ല, ഇന്ന് നാം അടുക്കള മുതൽ അന്താരാഷ്ട്രതലം വരെ ഇന്ന് ആധികാരികമായി പറയുന്നതല്ല, പത്രത്താളുകൾ മുതൽ അടുക്കളയുടെ അകത്തളങ്ങൾ വരെ ആത്മാർത്ഥമായി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, സദ്ദാം ഹുസൈൻ. എല്ലാവർക്കും അതറിയാം. ഈ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പത്രകോളങ്ങളിൽ സ്ഥലം പിടിക്കുകയും ഈ കഴിഞ്ഞ ബലിപെരുന്നാളിന്റെ ദിവസം മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ലോക മനുഷ്യരെ മുഴുവൻ ദുഃഖത്തിലാക്കി അമേരിക്കയുള്ള യാങ്കിയമ്മാവൻ തൂക്കുമരത്തിലിട്ട് തൂക്കിക്കൊന്ന മിസ്റ്റർ സദ്ദാം ഹുസൈൻ. ഈ സദ്ദാം ഹുസൈനെ പറ്റി പറയുമ്പോൾ അദ്ദേഹം ഒരു വലിയയാണെന്നോ മുത്തപ്പയാണെന്നോ അതുമല്ലെങ്കിൽ ഒരു സൂഫിയാണെന്നോ പറഞ്ഞ് ന്യായീകരിക്കേണ്ട അവസ്ഥയൊന്നും നമുക്കില്ല. കാരണം അദ്ദേഹം നെസസത്തിന്റെ പ്രസിഡന്റല്ല, യുസിഎസിന്റെ ചീഫ് സെക്രട്ടറിയല്ല, മർക്കസിന്റെ മുഖ്യമന്ത്രിയല്ല, സമസ്ത ഉഷാ പറയുന്ന മെമ്പറുമല്ല. അതേസമയത്ത് മുസ്ലിം രാഷ്ട്രങ്ങളിൽ അമേരിക്കക്കാരന്റെ മുമ്പിൽ മുന്നോട്ട് നിന്ന് തന്റെ കൂടെ
പ്രതികരിക്കാൻ കേൾപ്പുണ്ടായിരുന്ന ഒരു നേതാവ്. ഒന്നുകൂടെ പറഞ്ഞാൽ താൻ നല്ല രീതിയിൽ ഭരണം നടത്തുന്ന കാലത്ത് റോഷുണ്ടാവാൻ ശേഷം ദിവസത്തിൽ അബ്ദുൽ ഖാദർ ജിലാനി കബ്ബസ് മഹാനവരുടെ മക്ബറ സിയാറത്ത് ചെയ്യുന്ന ഫോട്ടോ അടക്കം ഈ അടുത്ത കാലത്ത് തെക്കുദീർഘത്തിൽ നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെയും തൊക്കങ്ങളുടെയും കൈകെട്ടിയ ഫോട്ടോ പത്രത്തിൽ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒരു സുന്ദരവിശ്വാസിയാണ് എന്നതും കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ പറയുന്നു. ബ്രിട്ടീഷ് സാമ്രാജ്യത്തോടും അമേരിക്കയോടും ശരിക്കും പ്രതികരിച്ചുകൊണ്ട് പിടിച്ചു നിന്ന ആ പ്രതികരണശേഷിയുള്ള ഒരു മുസ്ലിം രാജ്യത്തിലെ തലവന് തൂറ്റിക്കുന്നു എന്നത് മാത്രമല്ല വിഷയം, മറിച്ച് അത് തെരഞ്ഞെടുത്ത ദിവസം ബലിപരാമായ ദിവസമായിരുന്നെന്ന് നമുക്കെല്ലാവർക്കും അറിയാം. സാക്ഷാൽ ആരാച്ചാറായ ജോർജ് ഡബ്ല്യു ബുഷ് അടക്കം, അയാളുടെ ഹെൽപ്പറായ ബ്ലെയർ അടക്കം ഇപ്പോൾ അനേദ്യം കാത് ഭക്ഷിച്ച ശേഷം ഒക്കെ നിന്ന കാക്കയെപ്പോലെ ഇപ്പോൾ കുമ്പസരിച്ചുകൊണ്ടിരിക്കുകയാണ്. ബ്ലെയർ അടക്കമുള്ളവര് പത്രത്തിലൂടെ നാം വായിച്ചു കഴിഞ്ഞു ഇന്നവരൊന്നും അവരെ കരുതിയിരുന്നില്ല. വന്ന കേവലം ലോകത്തിൽ നിന്ന് പിടിച്ചു നിൽക്കാനുള്ള കാപത്യത്തിന്റെ വാക്കിൽ തുറന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതിലൂടെ ലോക മുസ്ലിങ്ങളുടെ സന്തോഷകരമായ ബലിപെരുന്നാളിന്റെ ആഘോഷത്തിന് മണ്ണൊഴിപ്പിക്കുക എന്ന ഒരു തത്വവും, അതോടൊപ്പം പെരുന്നാളിന്റെ ആഘോഷ ദിവസം ഈ നീതിമുഖ്യം ചെയ്തായി മുസ്ലിങ്ങളുടെ പ്രതികരണശേഷി അല്പമെങ്കിലുമൊക്കെ തണുപ്പിക്കാൻ കഴിയുമെന്നുള്ള അവരുടെ ചിന്താഗതി. എല്ലാറ്റിനും പറഞ്ഞ് ലോക മുസ്ലിം പ്രതിനിധികളായ 27 ലക്ഷം മുസ്ലിങ്ങളോ അന്ന് പരിശുദ്ധ മക്കളിൽ ഹജ്ജിന് വേണ്ടി സംഗമിക്കുന്ന രീതിയിൽ ഇങ്ങനെ പ്രവർത്തനം നടത്തുമ്പോൾ സ്വാഭാവികമായും ഈ സദ്ദാമിനോട് വധിച്ചതിനെ അനുഭവിക്കുന്ന ഷിയാവിക വിഭാഗം, പ്രതികരിക്കുന്ന സുന്നി വിഭാഗം, അങ്ങനെ ലോകാടിസ്ഥാനത്തിൽ രണ്ട് വിഭാഗം, ഒന്ന് സുന്നി മറ്റൊന്ന് ഷിയ. ഇവിടെ കാണുന്ന ഒത്തിരിമാരും 12 പതിനൂറ വിചാരിതന്മാരും വിവരങ്ങളും ലോകാപരത്തിൽ ഒത്തിരി പാട്ടില്ല. അത് നമ്മുടെ നാട്ടിലെ 10 ദിവസവും 2 ദിവസവും പോലെയാണ്. പൈസ പൈസയാണ് വെച്ച് കണക്ക് കൂട്ടരുന്നല്ലോ. ഇതിപ്പോ ലോകാടിസ്ഥാനത്തിലുള്ളത് ഒന്ന് ഷിയ മറ്റൊന്ന് സുന്നി. ഈ രണ്ട് ശക്തികൾ തന്നെ ശ്രദ്ധാമതത്തിനെ അനുകൂലിച്ചുകൊണ്ട് പ്രകടനം നടത്തുമ്പോൾ സ്വാഭാവികമായും അതിന് എതിർത്ത് മറുപാടം പ്രതികരിക്കും. ഹറമെന്ന മണ്ണിൽ വോട്ടിനിട്ടുകൾ നടക്കും. വോട്ടിനിട്ടുകൾ നടന്നാലോ ഹജ്ജിന്റെ കർമ്മങ്ങൾ മരീസമാകും, ഹറം വികൃതമാകും. വോട്ടുന്നെങ്കിൽ മുസ്ലിങ്ങളുടെ അഭിമാനത്തിന് ക്ഷതമേൽക്കും. ഈ ഒരു നിയമത്തിൽ കൂടി വെച്ചുകൊണ്ട് അമേരിക്കയിൽ ആന്തിയന്മാരെ നടപ്പിലാക്കിയ ചീനലിഞ്ഞ പ്രവർത്തനമായിരുന്നു സദ്ദാമിന്റെ വക. ഞാൻ വിശദമായി നിങ്ങൾക്ക് കടത്തിയില്ല. ഇതെന്തും ഞാൻ ഇപ്പോൾ പറഞ്ഞു ചോദിച്ചാൽ ഇതടക്കമില്ല. മുസ്ലിംകൾ നേരിടുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഇന്നുണ്ട്. അതിലൂടെ വന്ന് പരസ്പരങ്ങളുടെ കേറിയിറങ്ങി അഫ്ഗാനും ഒട്ടക്കുന്നവരും കടന്നു കാശ്മീർ താഴ്വരവ് ഉണ്ടാകി പരിപൂരമായ വാദവിമച്ചിരുന്നു അവശിഷ്ടങ്ങളിലൂടെ ചവിട്ടിക്കടന്ന് ഞാൻ കൊച്ചു കേരളത്തിലെത്തുമ്പോൾ ഒലിവരുമായി ആഘോഷം 4 ദിവസം ചുരുങ്ങുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ലഭിക്കുന്ന ഒരൊറ്റ ദിവസത്തെ ലീവടക്കം മാറാതിരിച്ചേരുന്ന പള്ളിയിലോട്ടുള്ള കരണ്ടിരിച്ചേരുന്നടക്കം ലോകമുസിൽ നിങ്ങളിൽ ഒരുപാട് പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തലം മുതൽ അന്താരാഷ്ട്ര തലം വരെ മുസ്ലിങ്ങൾക്ക് പ്രശ്നങ്ങളാണ്. ഇതിലാർക്കും തർക്കം കാണില്ല. എങ്കിൽ ഈ പ്രശ്നത്തിനുള്ള പരിഹാരം എന്താണ്? ഇതാണ് ബുദ്ധിയുള്ള മുഴുവൻ മുസ്ലിങ്ങളും ചിന്തിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഹബീബായ നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവചിച്ച ഒരുപാട് പ്രവചനങ്ങളുണ്ട്. പ്രവചനത്തിന്റെ പുണർച്ചയാണ് ഇന്നിന്റെ മുസ്ലിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആനുകാലികമായ പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് ഹബീബായ നബി തങ്ങൾ 1400 വർഷങ്ങൾക്ക് പ്രവചിക്കുമ്പോൾ തന്നെ ആ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരവും പ്രവാചകർ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ പരിഹാരം? വിശാലമായ ഒരുപാട് പരിഹാരങ്ങൾ ഉദ്ദേശിച്ച കൂട്ടത്തിൽ
حبيبان بالتغل فريبتو لا يسرغ آخر قابق الله إلا بما سرغ به أولك إي عند أمتين أبسار كارغت تنبور إلا مسلمين نروضي برشتن غلوم بجين أبتغ غلوم أبيم جيغري كمبول أور قريق كرم تنن ننم كي وريكان كريلا ننم آغان كريلا ورطة كاريم كوندام باري إيدانا كاريم سامبت كغماري أولكيم سيدي كرالا وعجالي كماري فوجي كماري ممبو تبدي كرالا عم قدماري شكتي غلي كرالا بارلم بلتشر كرالا وكمان بطلعات غريبين شركم مسلم وقصدنا كل بريغارم لا يسلو اغرب هذه الامتي الا من تنمورا يدر روتي لوريانا ولكن يجب ان يكون هناك
I'm not going to be able to do that.
ولكن يجب ان
ജമാഅത്തി ഇസ്ലാമി എന്ന പാർട്ടി 1941 രൂപീകരിച്ച സമയത്ത് തന്നെ സയ്യിദ് അബുല്ലാല മൗദൂദി അയാളാണ് അതിന്റെ പിന്നെ നിർമ്മാതാവ്. ആ നേതാവ് തുറന്നു തന്നെ പറഞ്ഞു, ഞാൻ ആ പാരമ്പര്യം അതൊക്കെ വലിച്ചെറിഞ്ഞ് ഒരു പുതിയ തിയറിയുമായിട്ട് വന്നത് തങ്കീദോ തഹ്ഖീഖി സ്വലായത്ത് പൈദാ കർനേ കേ ബാദ് ഭലാ കാം ജോ മൈനേ കിയാ വോ യഹീ താ اپنی گردن سے اتار پھینکا جو مجھے میرات میں ملی تھی. مودودی صاحب ترند پرنو موجود مسلمان اور سیاسی کشمکش എന്ന ഉറുദു പുസ്തകത്തിന്റെ 19-ാമത്തെ പേജിന്റെ അടിഭാഗത്ത് തുടങ്ങി 20-ാമത്തെ പേജിന്റെ മുകൾ ഭാഗത്ത് അവസാനിക്കുന്ന 6 വരികൾ അവിടെ കാണാം. ഇത് തങ്കീദോ തഹ്ഖീഖി സ്വലായത്ത് പൈദാ കർനേ കേ ബാദ് ഖുർആനിലും സുന്നത്തിലുമൊക്കെ അഗാധമായി ആഴത്തിലേക്ക് ഇറങ്ങി ഗവേഷണം നടത്താനുള്ള കഴിവ് ആർജിച്ച ശേഷം ഭവിലാക്കാം ജോമിനേക്കിയ ഞാൻ ആദ്യം ചെയ്ത പ്രവർത്തനം ഇതാ. എന്താണത്? ബേ റോഹ്മദ കാക്കറേത ജീവനാത് കടക്കുന്ന ഈ മതത്തിന്റെ ചങ്ങല എന്റെ പെരടിയിൽ നിന്ന് ഞാൻ പൊട്ടിച്ചെറിഞ്ഞു. ജോ മുജേ മീറാസ്മേ മിലീതി ആ മതവും ദർശനവും ആദർശവും എനിക്ക് പരമ്പരാഗതമായി ലഭിച്ചതാണ്. അപ്പൊ പാരമ്പര്യത്തിന്റെ ചങ്ങല പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് പരസ്യമായി വന്ന ടീമാണ് മൗദൂദിയുടേത്. തബ്ലീഗ് ജമാഅത്തോ ഒട്ടും പറയില്ല. എന്തുകൊണ്ട്? നേതാവ് ഷാ മുഹമ്മദ് ഇലിയാസ് അയാളുടെ വാമൊഴികളും വാമൊഴികളൊക്കെ രേഖപ്പെടുത്തി വെച്ച മൽഫൂദാത്ത് എന്ന ഗ്രന്ഥം, ആ ഗ്രന്ഥത്തിൽ തുറന്നെന്ന് പറയുന്നുണ്ട്, ഖ്വാബ് ശേഷം അദ്ദേഹം പറയുന്നത്, ആളുകൾ ഈ പ്രവാചകത്വത്തിന്റെ ഒരു ഭാഗമാണ് സ്വപ്നം,
സ്വപ്നത്തിൽ ചില പുരോഗതിയൊക്കെ ഉണ്ടാകും. 46 ഒരു അംശമാണ് അത്രേ. ഇത് പറഞ്ഞ ശേഷം അവസാന ഭാഗത്ത് പറയുന്നത് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന്റെ മാർഗവും എനിക്ക് തലക്ക് സുഖമില്ലാതെ കടന്നപ്പോൾ എണ്ണത്തെ ചൊറങ്ങിയപ്പോൾ ഉറക്കത്ത് കിട്ടിയതാണ്. ഇത് ഞാൻ പറയല്ല, മൻസൂർ നുറമാനി മൽഫൂനാത്ത് എന്ന ഗ്രന്ഥത്തിന്റെ 58 പേജിൽ എഴുതി വെച്ചതാണ്. അവരും അങ്ങനെ തന്നെ. പിന്നെ ഈ അടുത്ത് സൗദി അറേബ്യയിൽ ഈദ്ഗാഹ് നടത്തിയപ്പോൾ പിടിക്കട്ടിൽപ്പെട്ട് ഇന്നലെ കേക്ക് അയച്ചു ഒരുപാടുണ്ട് കാദിയാനികൾ. നമ്മളെ ചില മുസ്ലിം നേതാക്കന്മാരെ ആത്മാർത്ഥമായി പരിശ്രമിക്കുകയും ചെയ്തു ആ മഹാഭൂരിപക്ഷത്തെ രക്ഷപ്പെടുത്താൻ. ആയിക്കോട്ടെ, ഏതായിരുന്നാലും ആ കാദിയാനികൾ, അത് പിന്നെ ഏതായിരുന്നാലും പഞ്ചാബിലെ മിർസാ ഗുലാം അഹമ്മദാണ് നേതാവ് എന്നും ഇതുവരെ വന്ന മുഹമ്മദ് നബിക്ക് ശേഷമുള്ള നബിമാര് വരുമെന്നും ഞാൻ ആ കൂട്ടത്തിൽ പെട്ട ആളാണെന്ന് പറഞ്ഞതുകൊണ്ട് അയാളെ നമുക്ക് തള്ളാം. പിന്നെ ഉള്ളത് നമ്മളെ ജെ സി ബി മൗലവിയ, അതിപ്പോ പരിഗണിക്കേണ്ട ആവശ്യം തന്നെയല്ല. കാരണം സി ബി ഐ തെരഞ്ഞിട്ട് തന്നെ ഒരു പിടുത്തം കിട്ടാത്ത സ്ഥിതിക്ക് അയാളെ ആശയത്തിൽ പറഞ്ഞ് നമ്മൾ പോയാൽ ഒരു പിടുത്തം കിട്ടൂലുള്ള കാര്യം ഉറപ്പല്ല. ഏതോ ആകട്ടെ, ഇങ്ങനെ എല്ലാവരും ബന്ധം ഒഴിഞ്ഞവരാ. ഇനിയോ മുജാഹിദ് പ്രസ്ഥാനത്തെ എടുത്തു നോക്കിയാലോ അവസ്ഥ മറിച്ചല്ല. അവര് തുറന്നു തന്നെ പറഞ്ഞു, സ്വഭാവത്താണ് ഇവിടെ ലൂസ് മോഷൻ നോട്ടീസിൽ ആദ്യം പിൻപറ്റാൻ വേണ്ടി പറഞ്ഞ ഈ ഭാഗം. എന്നാൽ ഇവര് തന്നെ എഴുതി വെച്ചതോ, ഏയ് സ്വഹാബത്തിന്റെ പ്രവർത്തനമൊന്നും ദീനിൽ തെളിവേ അല്ല. എത്രയോ സ്റ്റേജുകളിൽ നമ്മളെ കൊട്ടപ്പുറം മുതൽ അതിന്റെ അപ്പുറം ഒരുപാട് വേദികളിൽ നമ്മുടെ നേതാക്കന്മാർ പഴയ കാലത്ത് പറഞ്ഞതും കാണിച്ചതുമാണ്. വിശദമായി ഞാനത് പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ നോക്കിക്കോ, എം ടി അബ്ദുറഹ്മാൻ മോലി വാഴക്കാട് എഴുതിയ ജുമുഅ ഖുത്ബ മദ്ബകളിൽ എന്ന പുസ്തകം. ഈ പുസ്തകത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ കൂട്ടത്തിൽ പറഞ്ഞു, പ്രസ്തുത ചരിത്ര സത്യങ്ങൾ മുമ്പിൽ വെച്ച് ചിന്തിക്കുന്ന ആർക്കും, നോക്ക് നിങ്ങൾ, സ്വഹാബികൾ അറബി അറിയാത്തവരോട് അറബിയിൽ ഖുതുബ ഉപദേശം ചെയ്തിരുന്നുവെന്ന് സമ്മതിക്കാൻ നിർവാഹമില്ല. ഇനി അങ്ങനെ ചെയ്തിരുന്നുവെന്ന് പറയുന്ന പക്ഷം വസ്തുനിഷ്ഠമായ റിപ്പോർട്ട് തെളിയിക്കേണ്ടതാണ്. ഇനി തെളിഞ്ഞാൽ തന്നെ കേരളത്തിലെ മുസ്ലിയാക്കൾ ചെയ്യുന്നത് ദീനിൽ തെളിവല്ലാത്ത പോലെ അതും തെളിവാകയില്ല. പച്ച മലയാളത്തില് സ്വഹാബത്തിനെ പരസ്യമായി തള്ളിയതാ. ഇപ്പൊ പറയും അയാൾ ഞങ്ങളെ ഗ്രൂപ്പല്ല മുസ്ലിയാരെ, മറ്റേ ഗ്രൂപ്പാ. നിങ്ങൾ മുജാഹിദ് രണ്ട് ഗ്രൂപ്പായത് ഇപ്പൊ അടുത്ത അല്ലേ? 2002 ശേഷമാണ് എറമു കോമു രണ്ട് മുജാഹിദായി പിരിഞ്ഞത്. എറണാകുളം മുജാഹിദും കോഴിക്കോടം മുജാഹിദും. അതേസമയത്തോ മുമ്പ് കോഴിക്കോടം മാങ്ങ അതൊക്കെ വിൽക്കാണ്ടായിരുന്നു. ഇപ്പഴാ കോഴിക്കോടം മുജാഹിദ് കണ്ടെത്തിയത്. അങ്ങനെ പലതും വരുന്നുണ്ട്, ഇൻഷാല്ലാ ഞാൻ വായിച്ചു തരാം. ഏതായിരുന്നാലും ആ രണ്ട് ഗ്രൂപ്പാകുന്ന 2002 അതേസമയത്ത് 80s കൊട്ടപ്പുറം സംവാദം നടക്കുന്നത്. അതിൻ്റെ മുമ്പാണ് ഈ ബുക്ക് ഇറങ്ങിയത്. അപ്പൊ നിങ്ങൾ തലാക്ക് ചൊല്ലി ഭാര്യയും ഭർത്താവും വേറെ വീണതിന് മുമ്പുണ്ടായ കുട്ടി തന്നെയാണിത്. അപ്പൊ അപ്പാ കുമ്മാക്കും ബാധ്യത ഉള്ളതാ. അതുകൊണ്ട് പരസ്യമായി തന്നെ നിങ്ങൾ എഴുതി, ഏയ് സ്വഹാബത്ത് കേരളത്തിലെ മുസ്ലിയാക്കളെ പോലെയാ. ഇതൊരു സ്ഥലത്ത് എഴുതി പോരാ, വേറൊരു സ്ഥലത്ത് പറഞ്ഞു സ്വഹാബത്ത് എന്ന് പറഞ്ഞാൽ കളവ് പറയുന്നവരും ദീനിൽ ഇല്ലാത്ത അനാചാരങ്ങളൊക്കെ കടത്തി കൂട്ടിയവരുമാ. ഞാൻ പറയുന്നത് എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തിൽ മുജാഹിദ് സത്യമാണെന്ന് കരുതിയിട്ട് കൂടിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്തരം ആളുകൾക്കൊരു ചെറിയ ചേഞ്ചിങ്ങിന് വേണ്ടിയാ. നിങ്ങൾക്ക് ചിന്തിച്ചാൽ നിങ്ങളെ വല്ലോകത്തിന് നന്ദി. ലൂസ് മോഷൻ നോട്ടീസ് പറയുന്നത് സ്വഹാബത്തിനെയാണ് മാതൃകയാക്കേണ്ടത്. അതേസമയത്ത് പുസ്തകം പറയുന്നത് കേരളത്തിന് മുസ്ലിയാക്കളെ പോലെയാണ്. പോരാ, ഒന്നുകൂടെ ഞാൻ അതിനു വേണ്ടി വായിക്കുന്നു. ഇത് 1959 ഒക്ടോബറിലൊക്കത്തിലെ അൽമനാർ. ഇതീ പറയുന്ന എന്താണ് നിങ്ങൾ കേട്ടോളൂ. രണ്ടു കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. കേട്ടോളൂ. ഇനി ഇസ്ലാമിന്റെ ആരംഭദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. റസൂലുള്ള വഫാത്തായിട്ടേ ഉള്ളൂ, അപ്പോഴേക്ക് തുടങ്ങി വിധുകത്ത്. എവിടെ?
കൊണ്ടോട്ടി പത്തതിനല്ല. പിന്നെ അവിടെ നടക്കുന്ന അദ്ദാദറാത്തിബ് മാല മൗലദ് കുത്തുബിയത്ത് കൂട്ടുപ്രാർത്ഥന കുനൂത്ത് കുത്തുബന്റെ പ്രസംഗം കുത്തുബന്റെ അറബിയിലുള്ള പ്രസംഗം അതേപോലെ ജുമാന്റെ രണ്ടു ബാങ്ക് തറാവിയന്റെ 20 അങ്ങനെ കുറേ ആചാരങ്ങളാണ്. ഇതെവിടെയാ? മദീനത്തെ പള്ളിയിൽ റസൂലുള്ള വഫാത്തായിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും തുടങ്ങി പുതിയ പരിപാടി. കേട്ടോളൂ, ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്ത് തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. നമ്മളെ മലപ്പുറത്തെ സിറാജിന്റെ റിപ്പോർട്ടർമാരാക്കിയല്ല, മുറിൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ആത്തപ്പന്റെ മാസർ ഇറ്റങ്ങക്കണ്ടത്ത് റളിയല്ലാഹു അൻഹു. നമുക്ക് ചെല്ല, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്താണ് തുടങ്ങി വെച്ചത്. കേട്ടോളൂ, ഉസ്മാൻ അവരുടെ കാലത്ത് സർവപ്രചാരം സിദ്ധിച്ചു. അപ്പോ മുറിൽ ഫാറൂഖിനുള്ള ഒരു തർക്കം ചുട്ടുകൊടുത്തു. എന്തിന്? അനാചാരത്തിന്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബാക്കി ബിൽഡിംഗ് ഉണ്ടാക്കി. കേട്ടോളൂ, രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ എവിടെ? ലീഗും കോൺഗ്രസും അല്ല, യു ഡി പി ഐ എൻ എല്ലും അല്ല, ബി ജെ പി സി പി എം അല്ല, സി പി ഐ എന്താ ഉള്ളതല്ല, സ്വഹാബാക്കിറാം മദീനത്തെ സ്വഹാബത്തിനെ പറ്റിയ പറഞ്ഞേ. ന്യൂസ് മോഷൻ നോട്ടീസ് എല്ലാം കയ്യിലുണ്ടല്ലേ, ഒരാവർത്തി ഒന്ന് വായിക്കുക. വൈദ്യരെ സ്വയം ചികിത്സിക്കുക, വിതരണം നടത്തിയവരെ സ്വന്തം ഒന്ന് വായിക്കുക, എന്നിട്ട് ഞാൻ ഈ പറയുന്നത് വിലയിരുത്തുക. ഇതൊരു വലിയ ആനക്കാരൊന്നുമല്ല, എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ കാര്യം. ഒറ്റമറിയ, അത് മറിഞ്ഞാൽ അറിയും സുന്നത്യമായത്താണ് ശരി, ബാക്കി നരകത്തിലേക്കാ. കേട്ടോളൂ, അങ്ങനെ രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോട് ഇത്തരം കഥാപ്രസംഗകന്മാരെ ഈ കഥാപ്രസംഗന്മാരെ പാർട്ടി പ്രചരണത്തിലുള്ള ഒരായുധം കൂടിയാക്കി. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. പോരെ, രാഷ്ട്രീയക്കാര് പൈസ കൊടുത്തിട്ട് മദീനപ്പള്ളിയിൽ നിന്നിട്ട് വേണ്ടാത്ത പറയാ പറയിപ്പിക്കുന്നതോ കാന്തപുരി ഉസ്താദല്ല, ഉള്ളാൾ തങ്ങളല്ല, ഉമറുൽ ഫാറൂഖും ഉസ്മാൻ അഫ്ഫാനും റളിയല്ലാഹു അൻഹുമാ. നോക്കിക്കോ, ഈമാനുണ്ടോ ശരിക്കുമെന്ന് ആലോചിച്ചോ. ഇത് കേവലം ലീഗും കോൺഗ്രസും മാറും പോലെയല്ല, രാഷ്ട്രീയം മാറും പോലെയല്ല, അള്ളാഹുവിന്റെ ദീന. അതുകൊണ്ടാണ് നാം പരിപാടി സംഘടിപ്പിക്കുന്നത്. കേട്ടോളൂ, പ്രസംഗകൻ പള്ളിയുടെ മധ്യത്തിൽ നിൽക്കും, ശ്രോതാക്കൾ ചുറ്റിലും ഇരിക്കും. ജനങ്ങളെ സൽക്രമങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന, തെറ്റുകളിൽ നിന്ന് വിരമിക്കുന്ന ഹദീസുകൾ, ചരിത്രകഥകൾ, മുൻ സമുദായങ്ങളുടെ ചരിത്രങ്ങൾ എന്നിവയാണ് ഈ പ്രസംഗങ്ങളിൽ വിവരിക്കുക. എന്നാൽ ഈ കഥാകാരന്മാർ അധികവും യഹൂദി ക്രിസ്ത്യാനികളിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ചവരായിരുന്നു എന്നതാണ് ഇവിടുത്തെ മർമ്മപ്രധാനമായ ചിന്താ വിഷയം. നോക്കണേ, വാക്കിന്റെ പോക്ക് നോക്കണം. നബി പറയുന്നത് ഇന്നുണ്ടായിട്ടല്ല, അവരൊക്കെ മറ്റേന്നും കേട്ട് വന്നവരാണ് എന്നതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ പോലപ്പന്റെ ഉള്ളിലാണ് ഗുണ്ടമ്പടി. ഇയാളാ പറഞ്ഞതിനർത്ഥോ നിങ്ങട്ടോട് തീർന്നിട്ടില്ല. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. എളാപ്പാന്റെ വിട്ടിന്റെ പേരല്ല പറഞ്ഞ, സ്വാബിന്റെ പേര റളിയല്ലാഹു അൻഹു. കേട്ടോ, തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെയോ എന്ന് ഉമർ റളിയല്ലാഹുവിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പുറപ്പെടുന്നതിന്റെ മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കാൻ അനുവാദം നൽകി. അപ്പൊ തന്നെ കുത്തബ് പ്രസംഗം രണ്ടാം തിരിയുന്നുണ്ട്. കാരണം കുത്തബ് റളിയല്ലാഹു അൻഹു എന്നിട്ട് പിന്നെ പ്രസംഗിക്കാനാ പിന്നെ അവസരം കൊടുക്കുന്നത്? ഏത്? അപ്പൊ കുത്തബന്റെ ഉപദേശം വേറെ നടന്നിട്ടുണ്ട്, വേറെ വേറെ നടന്നിട്ടുണ്ട് മനസ്സിലാക്കുന്നുണ്ട്. ഇരിക്കട്ടെ, അങ്ങോട്ടേക്ക് ഇപ്പൊ വിഷയമല്ലാത്തോട് നടക്കുന്നില്ല. ഉസ്മാന്റെ കാലത്ത്, ഏത് ഉസ്മാനാ? നമ്മളപ്പുറത്തുള്ള പുറമ്പുറത്തുള്ള ഉസ്മാൻ അല്ല, റളിയല്ലാഹു അൻഹു. നോക്കണം നിങ്ങള്, ഉസ്മാന്റെ കാലഘട്ടത്തിൽ ആഴ്ചയിൽ രണ്ടു പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു. ഈ കഥകൾ അധികവും വാസ്തവ വിരുദ്ധങ്ങളായിരുന്നു. എങ്ങനെ? ഇതിന്റെ ഗൗരവം ഉമ്മമാരെ നിങ്ങൾ ചിന്തിച്ചോ, ഉപ്പമാരെ ആലോചിച്ചോ. കാന്തപുരം കളവ് പറയും, ഉള്ളാത്തങ്ങൾ കളവ് പറയും, അല്ലെങ്കിൽ സമസ്തന്റെ ആൾക്കാർ കളവ് പറയും എന്ന് പറഞ്ഞാൽ നമുക്ക് ഉൾക്കൊള്ളാം. അവരീ കാലഘട്ടത്തിലെ നേതാക്കന്മാരാണ്. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ഖുർആന്റെ പ്രതി അല്ലെങ്കിൽ ഖുർആന്റെ ആശയം ഏൽപ്പിച്ചു പോയത് സ്വഹാബാ കിറാമിന്. അള്ളാഹു തആല സർട്ടിഫിക്കറ്റ് കൊടുത്തത് സ്വഹാബാ കിറാമിന് അല്ലേ? സ്വഹാബാ കിറാമിന് ടൈറ്റിൽ കൊടുത്തത് ആരാ? നമ്മളല്ല, വസ്സാബിഖൂനൽ അവ്വലൂന മിനൽ മുഹാജിരീന വൽ അൻസാർ വല്ലദീന തബഊഹും
ബിഹസാൻ റളിയല്ലാഹു അൻഹും വറളു അൻഹു. കണ്ടോ നിങ്ങള് സ്വഹാബ കിറാമിന് റളിയല്ലാഹു അൻഹു എന്ന ടൈറ്റിൽ അല്ല കൊടുക്കുന്നതാ. അതുകൊണ്ടാണല്ലോ എന്റെ പേര് നോട്ടീസ് എടുത്തപ്പോ കണ്ടില്ലേ നിങ്ങള് അബ്ദുർ റഷീദ് എന്ന് പറഞ്ഞതിന് ശേഷം എന്റെ ടൈറ്റിൽ കൊടുത്തു സഖാഫി വത്തപ്പിരിയം, ഇങ്ങനെ കൊടുത്ത്. നേരെ മറിച്ചോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ടൈറ്റിൽ കൊടുക്കുന്ന അല്ലാഹു അല്ല ടൈറ്റിൽ എടുത്ത ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാകൂല. മനുഷ്യന്മാർ കൊടുത്താൽ ചിലപ്പോൾ ഡ്യൂപ്ലിക്കേറ്റും തലതിരിഞ്ഞു നോക്കാൻ ഉണ്ടാകും. അത് തേങ്ങയിൽ പേടുണ്ടാകണ മാതിരി തന്നെ, അതുപോലെ തന്നെ കൂടുതൽ ഗസലുണ്ടാകും പോലെ തേങ്ങയിലും നെല്ലിൽ ചായ ഉണ്ടാകുന്ന മാതിരി എല്ലാറ്റും ഉണ്ടാകും. ചിലപ്പം കൊള്ളുന്നു കൊള്ളാത്തും. അല്ല സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ടാകൂലല്ലോ. അല്ലാഹു പറഞ്ഞു റളിയല്ലാഹു അൻഹും അവരെ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. പക്ഷേ സാൽവേഷന്റെ ആളുകള് വ്യക്തമായി എഴുതി വെച്ചതെന്താ, കളവ് പ്രചരിപ്പിക്കാൻ വേദനം കൊടുത്ത് ആളനിശ്ചയിച്ച അടിസ്ഥാനരഹിതമായ കഥകൾ പറഞ്ഞവരാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഉമർ റളിയല്ലാഹു അൻഹും. കൂട്ടരെ പോലീസ് സ്റ്റേഷനിലാണ് കളവെടുക്കണത്. ഇനി എടുക്കാൻ പരാതി പെറ്റീഷനും കൊണ്ടുപോവുക. പോലീസ് സ്റ്റേഷനിലാണ് ഇപ്പൊ കട്ടുപോയത്. ഇനി പെറ്റീഷനും കൊണ്ട് എങ്ങോട്ടാ പോവുക? ബഹുമാനപ്പെട്ട ഇസ്ലാമിന്റെ മൂലപ്രമാണമായ വിശുദ്ധ ഖുർആൻ ഏൽപ്പിച്ചു പോയത് സ്വഭാവത്തിന് അവരെന്നെ കളവ് പറയുന്നവരും കാശ് കൊടുക്കുന്നവരും. ഞാൻ ചോദിക്കട്ടെ, ലൂസ് മോഷൻ നോട്ടീസും നിങ്ങളുടെ എഴുത്തും തമ്മിൽ എന്ത് ബന്ധം? അതുകൊണ്ട് ലൂസ് മോഷൻ നോട്ടീസിൽ പറഞ്ഞതാണ് സത്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ പണമയിലേക്ക് പോകണം. അതിനെന്താ മാർഗം? സുന്നിയാവുക, മറ്റു മാർഗങ്ങളില്ല. കാരണം സ്വഹാബത്തിനെ തള്ളി പറഞ്ഞാൽ പിന്നെ സുന്നിയാവാൻ കഴിയോ? സർവസ്വാലീങ്ങളോ അതും അങ്ങനെ തന്നെ. അത് മനസ്സിലാക്കണമെങ്കിൽ ഒരു സാധാരണ ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോ അള്ളാഹുവിന്റെ ഹബീബിൽ നിന്ന് ഇസ്ലാമിനെ നേരെ കൊണ്ടുവന്നവരാണ് കേരളത്തിൽ ഇസ്ലാം പ്രചരിപ്പിച്ച് സ്വഹാബ കിറാം അല്ലേ? അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം മാറ്റി വെച്ചാൽ ഞാൻ പറയുന്നു, നിങ്ങൾ ഈ പറഞ്ഞ സലഫ് സ്വാലിഹുകളാണ്, അവരാണ് ഇസ്ലാമിനെ കേരളത്തിലേക്ക് കൊണ്ടുവന്നത്. ആരാണത്? മാലിക് റളിയല്ലാഹു കൂട്ടരും. അവരിവിടെ കാണിച്ചതാണ് ഇസ്ലാമിന്റെ സംസ്കാരം അല്ലേ? സലഫ് സ്വാലിഹുകൾ മാർഗമെന്ന അവര് കാണിച്ചത് ഇസ്ലാമിന്റെ സംസ്കാരം. അവര് കൊടുങ്ങല്ലൂർ പള്ളി ഉണ്ടാക്കി, ധർമ്മടത്ത് പള്ളി ഉണ്ടാക്കി, കൊല്ലത്ത് പള്ളി ഉണ്ടാക്കി, ചാലിയത്ത് പള്ളി ഉണ്ടാക്കി അല്ലേ? തളങ്കരയിൽ പള്ളി ഉണ്ടാക്കി, ശ്രീകണ്ഠപുരത്ത് പള്ളി ഉണ്ടാക്കി, കാസർഗോഡ് പള്ളി ഉണ്ടാക്കി, മംഗലാപുരത്ത് പള്ളി ഉണ്ടാക്കി. എന്റെ ശബ്ദം കേൾക്കുന്ന കൂട്ടത്തില് സത്യാന്വേഷികൾ ഉണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാം, നിഷ്പക്ഷ ബുദ്ധിയോടെ സുന്നിയാകണ്ട മുജാഹിദും ആകണ്ട, അതിന്റെ ഇടയിലുള്ള ആളാവുക. എന്നിട്ടൊരു രണ്ടേക്കാരെടുത്ത് ഒരു കേരള യാത്ര നടത്തുക. എപ്പിസ്ഥ നടത്തിയത് പോലെ വലിയ പ്രചണ്ഡമായ പ്രചരണം നടത്തി നടത്തുമൊന്നും വേണ്ട. ഒരു പതുക്കൊരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ പോവുക. എന്നിട്ടോ ഈ സർവസ്വാലിങ്ങൾ ഉണ്ടാക്കിയ അല്ലെങ്കിൽ സ്വാപത്തുണ്ടാക്കിയ കേരളത്തിലെ 10 പള്ളി ഒന്ന് കാണുക, നോക്കുക. കൊടുങ്ങല്ലൂരെ പള്ളിയിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? അല്ല, ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പറയുക, ഉണ്ടോ? കൊല്ലത്തെ പള്ളിയിൽ ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ധർമ്മടത്തെ പള്ളിയിലുണ്ടോ? ശ്രീകണ്ഠപുരത്തെ പള്ളിയിലുണ്ടോ? അതുപോലെ തന്നെ തളങ്കര പള്ളിയിലുണ്ടോ? കാസർഗോഡ് പള്ളിയിലുണ്ടോ? മംഗലാപുരത്തെ പള്ളിയിലുണ്ടോ? ഇത് വലിയ ആൽബർട്ട് ഐൻസ്റ്റീനെ പോലെ നിങ്ങളെ വലിയ ചിന്തകളൊന്നാവുമെന്നും വേണ്ട ഇത് മനസ്സിലാക്കാൻ. ഐസക് ന്യൂട്ടനെ പോലെ ചിന്തിക്കും വേണ്ട. അബ്ദുൽ കലാമിന്റെ ബുദ്ധി ആവശ്യമല്ല, നാടൻ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ. ഞാൻ സാധാരണ പറയാറുണ്ട്, പൂങ്കാമനത്തിലെ കുഞ്ഞാപ്പൂവിന്റെ ബുദ്ധി എങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പറയാ ആൾക്കാർ മുജാഹിദാവൂല, ആകൂല. പിന്നെ ഉദയത്തിന്റെ ഇറച്ചിയും പിതൃതക്കാത്തിന്റെ അരിയും അരിപ്പാത്രത്തിലെ രണ്ട് സവാളയും ഡാൽഡന്റെ പാക്കറ്റും ആർക്കേജിന്റെ കുപ്പിയും, അങ്ങനെ പോകണോര് പോട്ടെ. അതേസമയത്ത് ആദർശം മനസ്സിലാക്കി പോകുന്നവരുണ്ടെങ്കിൽ ഞാൻ പറയുന്നു, ഈ 10 പള്ളിയിലൂടെ ഒന്ന് സന്ദർശനം നടത്താൻ അധികം ഒന്നും വിഷമിക്കണ്ട. ഈ പള്ളികളിൽ എവിടെയെങ്കിലും ലേഡീസ് കമ്പാർട്ട്മെന്റ് ഉണ്ടോ? ഇല്ലെങ്കിൽ ആ കമ്പാർട്ട്മെന്റ് പിന്നെ ആരെടുത്ത് കളഞ്ഞു നോക്കണം. നിങ്ങൾ 1400 ചില്ലാന കൊല്ലം ഇസ്ലാമിന്റെ പഴക്കം കേരളത്തിൽ, ത്രീജുമാന്റെ പഴക്കോ കേവലം 50 ചില്ലാന കൊല്ലം അല്ലേ? ആദ്യമായി കേരളത്തിൽ പള്ളിയിൽ വന്നതാ വെള്ളാറം പാർക്ക് ഹദീജ കുട്ടി താത്ത, പി കെ ആമിന താത്ത, വെള്ളക്കാച്ചി തുണിയും പട്ടമൊക്കെ ഇട്ടിട്ട് മലപ്പുറം ജില്ലയിൽ എറണ പഞ്ചായത്ത് വതായി പള്ളിയിൽ 1947 ശേഷം. ശരിക്കാൻ കഴിയോ? രേഖണ്ട് ഞാൻ വായിക്കുന്നില്ല, നേരത്തെ ഞാൻ പറഞ്ഞു ഇന്ന് മാഷരെ വിളിക്കുന്ന കുത്തുമ നാളെ ആയതുകൊണ്ട് ഞാൻ രേഖ ഇപ്പൊ ഞാൻ വായിക്കണില്ല. എന്ത്, 1947 ശേഷമാണ് ആ ജുമ നടന്നത്. അത് ഉദ്ഘാടനം ചെയ്തതാരാ? ആ പെണ്ണുങ്ങളെ ജുമ ഉദ്ഘാടനം ചെയ്തതാരാ? ഇന്നത്തെ അബ്ദുസലാം സുല്ലമിയുടെയും ജമീല ടീച്ചറുടെയും ഉപ്പ എ അലവി മൗലവി.
അയാളാണ് ജുമുഅ പെണ്ണുകൾ ഉദ്ഘാടനം ചെയ്യുന്നത്. കേരളത്തിലെ ഭത്തപള്ളിയോ സ്വഹാമത്ത് ഉദ്ഘാടനം ചെയ്തു അല്ലേ, സലഫ് സലഹ ഉദ്ഘാടനം ചെയ്തു. ഞാൻ ചോദിക്കുന്നു, അവരെന്തുകൊണ്ട് പെണ്ണുങ്ങൾക്ക് കമ്പാർട്ട്മെന്റ് ഉണ്ടാക്കിയില്ല? ഇപ്പൊ അതിന്റെ പേരിൽ കോടതി വിധി വന്നുകൊണ്ടിരിക്കുക. തൃശൂർ ജില്ലയിലെ ഒരു കോടതി ഒരു പള്ളിയിലെ പ്രശ്നത്തിൽ, 200 കൊല്ലം പഴക്കമുള്ള പള്ളി, പെണ്ണുങ്ങൾ വരുന്നില്ല. ഏതോ ഒരു മൗലവി കാറ്റുപോയപ്പോ അയാൾ കെട്ടിയോളും 12 ആളും പരാതി കൊടുത്തു, ഇത്രേ ഞങ്ങൾക്കും വേണം പള്ളി ആരാധിക്കാൻ. എന്നിട്ട് കോടതി വിധി പറഞ്ഞു, ഖുർആനും സുന്നത്തും പെണ്ണുങ്ങൾ വരുന്ന എതിർക്കണില്ല, ആരാധനയുടെ വിഷയത്തില് ആണനും പെണ്ണനും തുല്യ പദവിയാണ് ഇസ്ലാം കൊടുക്കുന്നത്, അതുകൊണ്ട് 3 മാസത്തിനുള്ളിൽ സ്ത്രീകൾക്ക് കൊടുത്തുള്ള അവകാശോ. എന്നോട് പ്രവർത്തകം എന്ന് ചോദിച്ചു, ഉസ്താദ് എന്താ ചെയ്യാ, കോടതിക്ക് എങ്ങനെ വിധിക്കാൻ തിരിഞ്ഞാല്? ഞാൻ പറഞ്ഞു, സദ്ദാമരെ കൊല്ലാതിരിച്ചോ കോടതിയല്ലേ. ആ കോടതി വിധി എത്രത്തോളം അത് അംഗീകരിക്കുന്നുണ്ട്? ഇത് ഭൗതിക ലോകത്തെ കോടതിയാണ്, യഥാർത്ഥ കോടതി പടച്ച തമ്പുരാന കോടതിയാ. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ്, ആ കോടതി വിധി വരുമ്പോഴും ഒരു കീഴ്വഴക്കമുണ്ട്, പാരമ്പര്യമുണ്ട്. 200 കൊല്ലം പഴക്കമുള്ള പള്ളിയിൽ എന്തുകൊണ്ട് ഇത്രയും കാലം പെണ്ണുങ്ങൾ വന്നില്ല? കേരളത്തിൽ മഹാന്മാരുണ്ടാക്കിയ 10 പള്ളിയിൽ എന്തുകൊണ്ട് വന്നില്ല? കാന്തപുരം ഉസ്താദ് രംഗത്ത് വന്നത് കൊണ്ടാണ് പെണ്ണുങ്ങൾ വരവ് നിലച്ചതെങ്കിൽ അത് കുറഞ്ഞ കാലല്ലേ ആയിട്ടുള്ളൂ അല്ലേ? 70-ന്റെ ശേഷമല്ലേ ബഹുമാനപ്പെട്ട കാന്തപുരസ്ഥ രംഗപ്രവേശനം ചെയ്തത്? ഞാൻ പറയുന്നത് അതിന്റെ മുമ്പോ? ഇല്ല, ആദ്യമായി വന്ന 47-ന്റെ ശേഷമാണ്. എങ്കിൽ ഇവിടെ 1921 മുജാഹിദ് പ്രവർത്തനം തുടങ്ങി, അത് നിങ്ങൾ തുറന്നു പറയുന്നുണ്ട്. എന്നല്ല, യഥാർത്ഥ തൗഹീദ് കേരളക്കാർക്ക് കിട്ടിയതും 21-ന് ശേഷമാണ്, അതിനുമുമ്പ് കിട്ടിയിട്ടില്ല. ആര് പറഞ്ഞു? ഇതാ ഇതൊരു നോട്ടീസ്, ഇത് മുജാഹിദ് ജില്ലാ സമ്മേളനം 2023 December 26 മുതൽ 28 വരെ മലപ്പുറം പദയാത്രക്കുള്ള മുദ്രാവാക്യങ്ങൾ. ഒരു ചോദ്യം എന്റെ ഇടയിലുണ്ട്, ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ ജനിച്ചതിൽ സന്തോഷിച്ച് റബീഉല്ലവ്വല് നമ്മളൊരു ഘോഷയാത്ര നടത്തിയാൽ, മുൻ ഫാറൂഖ് ഘോഷയാത്ര ബുഖാരിയിലുണ്ടോ? സിദ്ദീഖുൽ അക്ബർ ഘോഷയാത്ര നടത്തിയത് മുസ്ലിമിലുണ്ടോ? തരിക്കഞ്ഞി വെച്ച് കൊടുത്തു എന്നുള്ളത് ഏതെങ്കിലും കിതാബിലുണ്ടോ? പായസം കൊടുത്തത് എവിടെ ലംഘിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് ശിർക്ക വിധികത്താൻ ആചാരമാ. ഞാൻ ചോദിക്കട്ടെ, അയിലുള്ള ഉത്തരവ് പദയാത്ര നടത്തിയത് ബുഖാരിയിലുണ്ടോ? അതുകൊണ്ട് ഇത് ശിർക്ക വിധികത്വം തീരുമാനിച്ചോളൂ. ആയിക്കോട്ടെ, ഇതിങ്ങനെ പറഞ്ഞു വന്നിട്ട് ഇതി പറയുന്നുണ്ടെന്നോ അറിയോ? കേട്ടോളൂ, 21 മുതൽക്കിങ്ങോട്ട് ഒന്നിച്ചൊന്നായി അണിചേർന്ന് നമ്മൾ നടത്തിയ തേരോട്ടത്തിൽ കേരള നാട്ടിൽ ഒന്നാകെ തൗഹീദിന്റെ ഖുർആനിന്റെ വെള്ളി വെളിച്ചം സിദ്ധിച്ചു. 21 മുതൽക്കിങ്ങോട്ടാണല്ലോ തൗഹീദിന്റെ വെള്ളി വെളിച്ചം കിട്ടി, അതുവരെ ചെമ്പും കമ്പിന്റെ ഇരുട്ടത്താണ്ടായിരുന്നു കേരളം. ആ 21-ന്റെ ശേഷം വെള്ളി വെളിച്ചം കിട്ടി. എന്നിട്ട് അതിന്റെ നേതാക്കന്മാരാരാ? പരിചയപ്പെടുത്തുന്നുണ്ട്, നമ്മളെ നേതാക്കന്മാരാരാണ്? നമ്മൾ പ്രകടനത്തിൽ വിളിക്കും. ആരാണത്? അലി പുല്ലി ഹംദത്ത് ഉസ്മാനും സിദ്ദീഖ് ഉമറിൽ ഫാറൂഖും. അങ്ങനെ ലെസറിന്റെ കുട്ടികളെ വിളിക്കാറ്, അലി പുലി ഹംദത്ത് ഉസ്മാനും സിദ്ദീഖ് ഉമറിൽ ഫാറൂഖും കൊളുത്തി തന്നൊരു ദീപശിക തലമുറ തലമുറ കൈമാറി കടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാ, ബദറിൽ കേട്ടൊരു മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാ, അതാണ് ഞങ്ങളെ മുദ്രാവാക്യം ലാ ഇലാഹ ഇല്ലല്ലാ, ഇതാണ് നമ്മളെ മുദ്രാവാക്യം. എന്നാ മുജാഹിദിനെ കേട്ടോളൂ, കെട്ടിപ്പൊക്കിയ പ്രസ്ഥാനം 30 വെള്ളിക്കാശിനു വേണ്ടി ആദർശത്തിൽ വെള്ളം ചേർക്കാൻ ഇല്ല, ഞങ്ങൾ സമ്മതിക്കില്ല. മറ്റേ ഗ്രൂപ്പിനോടാണ്, സമ്പൂർണ്ണമാരോടല്ല. ആയിക്കോട്ടെ, ആരോട് പറഞ്ഞാലും സംഗതി ബീവി കുത്തിയാലും വെള്ളാട്ടി കുത്തിയാലും അരി വെളുത്താൽ മതിയല്ലോ. സംഭവരാടാവട്ടെ, നീ പറയുന്നത് എന്താണ്? കെ എം ഒരു എട്ടിപ്പോക്കിയ പ്രസ്ഥാനം ഞമ്മളെ പ്രസ്ഥാനോ? അരുപലിയും സുസുമാനും സിദ്ദീഖ് ഉമറിൽ ഫാറൂഖും. ആരാണ് സ്വഹാബത്തിന്റെ ചതിയ? ആരാണ് മഹാന്മാരെ ചതിയ? സാലിഫുസ്സാലിഹീങ്ങൾ ആരാ? ഇതിങ്ങനെ മലപ്പുറത്തൊക്കെ ഒരു പറച്ചിലുണ്ട്, കുട്ടിക്ക് പേരും ഞൊട്ടിക്ക് തീരും. ഇതേപോലെ സ്വഹാബത്തിന്റെ ചെറിയ പിൻപറ്റണം, സലഫുസ്സാലിഹീങ്ങൾ അംഗീകരിക്കണം. അതേസമയത്ത് ഞങ്ങളുടെ നേതാവോ കെ എം ഒരു ടി കെ എം ഒരു കെ പി എം ഒരു കെട്ടിപ്പൊക്കെ പ്രസ്ഥാനോ അല്ലേ? ഞാൻ പറയട്ടെ, ബുദ്ധിയുണ്ടോ? പൂങ്കാവനത്തിലെ കുഞ്ഞാപ്പൂവിന്റെ ബുദ്ധിയുണ്ടോ? അല്പമെങ്കിലും ചിന്തിച്ചോ മുജാഹിദേ.
പറഞ്ഞ പോലെ താജുൽ ഉലമ നയിക്കുന്ന കമൽ ഉലമ ധരിക്കുന്ന സുന്നിയിലേക്ക് തിരിച്ചു വന്നോ. ഈ പറഞ്ഞങ്ങനെയാണ് തിരിച്ചു വരേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അത് നല്ല ഗോൾഡൻ ചാൻസ് ആണ് തോമസ് കസമേളം ഒന്ന് വന്നാ മതി. എന്നാൽ അതോ ടെൻഷനും തീർക്കാം ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു കൊണ്ടുവന്നത് എന്താണ്, അപ്പൊ ബഹുമാനപ്പെട്ട സ്വഹാബാക്കിറാം, ആ സ്വഹാബാക്കിറാം കേരളത്തിൽ വന്നു. ഒറ്റ പെണ്ണുങ്ങളും പള്ളിയിൽ പോയിട്ടില്ല, അവരെ കൂടെ പെണ്ണുങ്ങളില്ലായിരുന്നു. ഉണ്ട് 12 ആണുങ്ങളെ കൂടെ 6 പെണ്ണുങ്ങളില്ലേ ഉണ്ട്. യമനിൽ നിന്ന് ഹദർമൗത്തിൽ നിന്ന് കടന്നു വന്ന സാദാത്തീങ്ങൾ, അവരുടെ കൂടെ പെണ്ണുങ്ങളില്ലേ ഉണ്ട്. ഏതെങ്കിലും ഇത്താത്ത പള്ളി പോയിരുന്നു, വനിതാ വിങ്ങിന്റെ പ്രസിഡന്റായി ആരെങ്കിലും തെരഞ്ഞെടുത്തിരുന്നു, ആരെയും തെരഞ്ഞെടുത്തില്ല. പോട്ടെ, 1921 മുതൽ തൗഹീദിന്റെ വെള്ളി വെളിച്ചം കിട്ടിയാലോ മുജാഹിദിന്. 21 വെള്ളി ഉണ്ടാക്കിയില്ലേ. ഞാൻ വളരെ എളുപ്പമുള്ള ആർക്കും തിരിയുന്ന ശൈലിയിലാണ് പറയുന്നത്. കാരണം സാധാരണ ബിരിയാണി നെയ്ച്ചോറൊക്കെ വലിയ വലിയ ആളുകൾ വിളമ്പി കൊടുക്കുക, ഞാൻ വിളമ്പിടില്ല. കാരണം ബിരിയാണി കൊളസ്ട്രോൾ ഉള്ളവർക്ക് പറ്റൂല, നെയ്ച്ചോറ് പ്രഷറുള്ളവർക്കും പറ്റൂല, മറ്റേ പ്രമേയക്കാർക്ക് പറ്റൂല. കുറേരിക്കഞ്ഞിയും പുളിങ്ങ ചമ്മന്തിയും അത് ഒരുവിധം ആൾക്കാർക്കൊക്കെ പോണമല്ലോ. അതുകൊണ്ടാണ് സാധാരണക്കാരൻ സാധാരണക്കാരെ പരിഗണിച്ച് സാധാരണയിൽ സാധാരണ ശൈലി ഞാൻ പറയുന്നത്. ഇനി നിങ്ങൾ കേട്ട് ചിന്തിക്കണില്ലേ, വെല്ലിയർന്നാളും വലിയ വെള്ളിയാഴ്ച ഒപ്പം വന്നിട്ടും വല്യപ്പ പള്ളി പോയിട്ടില്ല, ഞാൻ തന്റെ പോകൂല ഉറപ്പു തന്നെ അല്ലേ. കാരണം ഒന്ന് വല്യർന്നാൾ, 2 വെള്ളിയാഴ്ച, 3 വെല്ലിപ്പിയാണ് ഗുലാബി ഇങ്ങനെ മണക്കാൻ തുടങ്ങിയത്. ഇനി ഞാൻ നന്നായിട്ടില്ലെങ്കിൽ നന്നാവൂല. അതുകൊണ്ട് ചിന്തിച്ചോളുവാണെങ്കിൽ അടുത്ത ഇലക്ഷൻ ഈ മണ്ഡലത്തിൽ അങ്ങനെ മത്സരിക്കണമൊന്നുമില്ല, 2 വോട്ടാറെ കിട്ട അങ്ങനെ മാറണ്ട. ആഗ്രഹം ചിന്തിച്ചുകൊണ്ട് പോണമെങ്കിൽ മാറിക്കോ. നോക്കി പറയുന്നത് എന്താണ്, 21 മുജാഹിദിന് പള്ളിയുണ്ട്. എന്നിട്ട് അന്ന് ഏതെങ്കിലും മുജാഹിദ് പള്ളിയിൽ പെണ്ണ് വന്നോ, കോടതി വിധിച്ചോട്ടെ. 21 പെണ്ണ് വന്നോ കേരളത്തിൽ, 25 വന്നോ, 30 വന്നോ, 35 വന്നോ, 40 വന്നോ, 45 വന്നോ, 46 വന്നോ, 47 വന്നോ, 47 കഴിഞ്ഞ ശേഷമാണ് ആദ്യമായി പെണ്ണ് പള്ളിയിൽ വന്നത്. ഇതെന്റെ വകവരിയല്ല, ഞാൻ വായിക്കുന്നില്ല, ഗ്രന്ഥം ഇതാ. മുജാഹിദിൻ ആ സമ്മേളനം മലപ്പുറം 2003 December 26, 27, 28 നല്ലൊരു ശൈഖായതിന്റെ ജാർപ്പിന്റെ മുകളിലുള്ള മാതിരി ഒരു കുബറിന് ശരിക്കും നിശാങ്കലിന്റെ ഫോട്ടോ വെച്ച്. എന്താ അതിന്റെ ലക്ഷ്യം? അല്ലാഹു അലം. ഏതോ ആവട്ടെ, ഈ സോനിയിൽ തന്നെ പറയുന്നത് 47 ശേഷമാണ് പെണ്ണ് പള്ളിയിൽ വന്നത് നാ. എങ്കിൽ പുരോഹിതന്മാരുടെ തടസ്സമല്ല, ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ട് നിങ്ങൾ സ്വതന്ത്രമായിട്ട് പള്ളി ഉണ്ടാക്കിയതാ. ഒന്നില്ല, പിന്നെ എവിടെ നിന്ന് കിട്ടി പള്ളിയിൽ വരൽ? കിട്ടിയത് ജോർജ് ബുഷന്റെ മൂത്താപ്പാന്റെ അടുത്തുനിന്നാണ്. അവിടെ വ്യത്യാസിക്ക, ഇസ്ലാമിന്റെ ആത്മീയത തകർക്കണം. അതിനെന്താ മാർഗം? പല അജണ്ടകളും കൂട്ടത്തിലൊന്ന് സ്ത്രീകളെ രംഗത്തേക്ക് ഇറക്കുക. അങ്ങനെയാണല്ലോ ഇസ്ലാമിലെ സ്ത്രീതന്ത്രം പറയാൻ കോഴിക്കോട് മദാമനെ കൊണ്ടുവന്നില്ലേ? ആ ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം പറയാൻ ആരാ വന്നത്? സായിപ്പത്തി പെണ്ണ്. ആ കഴിക്കുന്ന കപ്പയിലേക്കാണ് കയ്പിങ് വേണ്ടി ചാറ് വട്ടുണ്ടാവും. ഏത്? ഈ പറഞ്ഞ സായിപ്പത്തി പെണ്ണ് വന്നിട്ടാണ് ഇസ്ലാമിലെ സ്ത്രീ സ്വാതന്ത്ര്യം ചർച്ച ചെയ്യുന്നത്. എവിടെ സലബുസാലികളെ മാർഗം? ഞാൻ ചോദിക്കട്ടെ, അല്ലാഹു തആല പറഞ്ഞുവിട്ട 124,000 പ്രവാചകന്മാർ, ആ പ്രവാചകന്മാരെ മാതൃയാക്കണമെന്നാണ് മറ്റൊരു നോട്ടീസിൽ പറയുന്നത്. അതില് എല്ലാ പ്രവാചകന്മാരും പേരിങ്ങനെ പറഞ്ഞ് ആദം, നൂഹ്, ലൂത്ത്, ഇബ്രാഹിം, ഇസ്ഹാഖ്, ഇസ്മായിൽ, യാക്കൂബ്, മൂസ, ഈസാ, മുഹമ്മദ്, എല്ലാവരും പ്രവാചകന്മാർ, ഇസ്ലാമിന്റെ പൂർവ്വകാല നേതാക്കൾ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തുക. ഞാൻ ചോദിച്ചോട്ടെ, 150,000 പ്രവാചകന്മാരെന്ന് പറഞ്ഞേച്ചപ്പോ ആ കൂട്ടത്തിൽ കഷായത്ത് കൂട്ടാനെങ്കിലും ഒരു ഇത്താത്താണ് എന്ന് പറഞ്ഞേച്ചോ? കഷായത്ത് കൂട്ടാൻ അതുകൊണ്ട് നട കുടുങ്ങി കള്ളിക്കുകയും നമ്മൾ കറണ്ടുള്ള വെള്ളം ഇപ്പൊ വീട്ടിലാണെങ്കിലും എമർജൻസി ഉണ്ടോ? എന്നാലും 2 രൂപയും എഴുതിയിൽ വങ്ങിക്കും. ഇതെന്തിനാണ്? എങ്ങാനും കറണ്ട് പോയി എമർജൻസി ഇത് കാർഡും ചാർജും തീർന്ന് അപ്പൊ കടക്കട്ടം എഴുത്തിരി. നമ്പൂരി അച്ഛന്റെ വരവ് പോലെ നമ്പൂരി പുഴയുടെ അക്കരയിലൂടെ നടന്നിങ്ങനെ പോവാണ്. അപ്പോഴാണ് പുഴയുടെ ഇക്കരയിൽ ഒരു വീട്ടിന്റെ മുറ്റത്ത് ചങ്ങലയിൽ കെട്ടിയ പട്ടി കുറച്ചു. അപ്പോഴേക്ക് നമ്പൂരി അച്ഛന് ധൈര്യം തുടങ്ങി. ഇവര് വേഗം മടക്കി കുത്തു കുത്തി ഷർട്ടൊക്കെ കൈ കയറ്റി ചെരുപ്പൂര് കൈ പിടിച്ച് ഓടാൻ റെഡിയായിട്ട് നിൽക്കുക. ഒപ്പമുള്ളവർ ചോദിച്ചു, ഇത്ര അമ്പൂരച്ചോ എന്താപ്പത്? പട്ടി കുറച്ചത് കേട്ടില്ലേ? പട്ടി പുഴയുടെ അക്കരല്ലേ നമ്പൂരച്ചു, തന്നെയല്ലാതെ ചങ്ങലിന് കെട്ടിയിട്ടുണ്ട്. നമ്പൂരച്ചന്റെ പ്രതികരണം, ഓ എങ്ങാനും പുഴ വറ്റിപ്പോയാൽ തുടരറ്റും പോയാൽ കടി പറ്റിയിരിക്കും. ഈ പറയും പോലെയല്ല, പുഴ പറ്റിന്ന് വിചാരിക്കുക, തുടരെ പട്ടിന്ന് വിചാരിക്കുക, അപ്പൊ ചിന്തിച്ചിട്ട് കാര്യം ഉണ്ടാവൂല. അതുകൊണ്ട് ഇപ്പൊ തോന്നൊരുങ്ങിക്കോ,
ഈ രീതിയിലെങ്കിലും അള്ളാഹു ചിന്തിച്ച് ഏതെങ്കിലും ഒരു കാര്യത്തിലുള്ള വനിതാ സംവരണം വരും അല്ലേ? ഇത് അള്ളാഹുക്കറിയില്ലേ? നിങ്ങൾ ശരിക്കും ചിന്തിക്ക, അള്ളാഹിനെ പറ്റി നിങ്ങൾ പഠിച്ചിട്ടില്ല. അതോടെ കിർക്ക് കിർക്ക് ശിർക്ക് കിർക്ക് ഇങ്ങനെ വരണേ. എന്താണ് ശിർക്ക് എന്ന് പഠിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ശിർക്കിന്റെ ആരോപണം നിങ്ങൾ ഉന്നയിക്കൂലായിരുന്നു. പിന്നെ പറയൂ, ഒന്നാറ് മുജാഹിദുകൾ കൂട്ടത്തോടെ ശിർക്കിലേക്ക് തന്നെ ശരിയായോ? നിങ്ങൾ സുന്നിയാളെ നിൽക്കാതെ വരെ ശിർക്ക് മുശിരിക്ക് എന്ന് പറഞ്ഞിരുന്നു, ഇപ്പൊ നിങ്ങൾ മുശിരിക്കാക്കിയോ? ഇല്ല, ഞങ്ങളെ നിങ്ങൾ മുശിരിക്കാക്കുന്നത് ഞങ്ങൾ അംഗീകരിക്കാത്ത കാര്യങ്ങളാണ്. ഞങ്ങൾക്കില്ലാത്ത വിശ്വാസം ഞങ്ങളിൽ വെച്ച് കെട്ടി മുശിരിക്കാക്കുക, ഇതങ്ങനെയല്ല. നിങ്ങൾ ശിർക്കാണ് എന്ന് നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് വൈദ്യരെ സ്വയം ചികിത്സിക്കണോ? ഇതാണ് പറഞ്ഞ അടിങ്ങിന്റെ അർത്ഥം. സമയം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ആകാനാണ് അറബിയിൽ ഇവരെ ആരാധിക്കണമെങ്കിൽ സൗദിക്ക് അങ്ങോട്ട് കയറണം. ഇവിടെ വാക്കിയൊക്കെ മലയാളത്തിൽ തന്നെയാണ്. അവിടെ നിന്ന് ഞാൻ ലബ്ബൈക്ക് മലയാളത്തിൽ ചെല്ലിയ നല്ല വട്ടം ഉണ്ടാകും. ജവാദത്ത് ഇങ്ങോട്ട് വന്നിട്ട് പറയും, അസ്സലാമു അലൈക്കും സദീഖ്. അപ്പൊ അത് വേടിച്ചിട്ട് അവിടെ ഫുൾ അറബിയില ആവട്ടെ. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് എന്താണ്? ഈ രീതിയിൽ പരിശുദ്ധമായ ഇസ്ലാം, ഇസ്ലാമിന്റെ കർമ്മങ്ങളിൽ ഓരോന്നിനും മാറ്റം വരുത്തുന്ന ഈ മുജാഹിദ് പ്രസ്ഥാനം ആത്മീയത ഉണ്ടാക്കുന്ന എന്തൊക്കെയുണ്ടോ എല്ലാം ശരിക്കും തകർത്ത് തരിപ്പണമാക്കിയതാണ്. സർവസാലികളുടെ മാർഗം ത്രിജുമോചമായത്തിൽ ഉപേക്ഷിച്ചതുപോലെ മറ്റു പലതിലും ഈ സർവസാലികളുടെ മാർഗത്തിൽ നിന്ന് വ്യതിചരിച്ചതാണ്. അതിന് വ്യക്തമായ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ നോമ്പിലും പെരുന്നാളും നമ്മൾ കണ്ട്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. ഇവര് സാൽവേഷൻ ഉണ്ടാക്കാൻ തന്നെ കാരണം എന്താണ്? മാസപ്പിറവിയിൽ മുജാഹിദികൾ കുടുങ്ങിയതാ. എന്തേ? ഖുർആനും ഒഴിവാക്കി, സുന്നത്തും ഒഴിവാക്കി. അല്ലാഹു തആല ഖുർആൻ പറഞ്ഞത് എന്താണെന്ന് അറിയോ? യാ അയ്യുഹല്ലദീന ആമനു, ഓ സത്യവിശ്വാസികളെ, അതീഉല്ലാഹ, നിങ്ങൾ അല്ലാഹുവിനെ വഴിപ്പെടണം, വാതീഉർ റസൂല, നിങ്ങൾ റസൂലിനെ വഴിപ്പെടണം, വഉലിൽ അംരി മിൻകും, നിങ്ങൾ കൈകാര്യകർത്താക്കൾക്കും വഴിപ്പെടണോ? ഇതെല്ലാം മാതൃക. നേരത്തെ ഞാൻ പറഞ്ഞ സ്ത്രീകൾ അയക്കുന്നിടത്തടക്കം ഒന്നേക്കാൽ ലക്ഷം പ്രവാചകന്മാർ അള്ള പറഞ്ഞയച്ചിട്ട് ഒരു പെണ്ണിനെ പോലും അയച്ചില്ല. എന്തേ? പെണ്ണിന് പ്രബോധന ഡ്യൂട്ടി ഇല്ല. അതുകൊണ്ട് തന്നെ അവള് പരസ്യമായിട്ട് രംഗത്ത് വരേണ്ടവളല്ല. അതുകൊണ്ട് തന്നെ പക്ഷെ ഇവരിപ്പോ പുരോഗതി പ്രാപിച്ചു. പുരോഗതിച്ച് അവിടെ എത്തിയെന്ന് പറയും നിങ്ങള്. ഇനിയിപ്പോ ഈ കോടതി വിധിക്കാൻ പോവുകയാണ്. ഇപ്പൊ വിധിച്ചത് എന്താ? ആരാധനാ രംഗത്ത് എല്ലാ ആണിനും പെണ്ണിനും ഒരേ സ്വാതന്ത്ര്യമാണ്. ഇപ്പോ ഒരു മുജാഹിദ് ചെറുപ്പക്കാൻ, നീ അങ്ങോട്ടേക്കാ, ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് ഞാൻ പെണ്ണ് കാണാൻ പോവാ. ഒരു മൂന്നാറിനെ കണ്ടു റാഹത്തായില്ല, അഞ്ചാമത്തെ കാണാൻ വേണ്ടി പോവാണ്. ഇങ്ങനെ പെണ്ണിനെ അങ്ങോട്ട് കാണാൻ പോകരാൻ. ഇസ്ലാമിനൊരു ആചാരമുണ്ട്, ഒരു കുറമ്പ. ഞാൻ ചോദിക്കട്ടെ, ഒരു അഞ്ചു പത്ത് കൊല്ലം കഴിഞ്ഞാൽ ഒരു സുബേദ ടീച്ചർ, നീ എങ്ങോട്ടാ അവളെ പോകുന്നത്? ഞാൻ ആണ് കാണാൻ പോവുക. എന്തേ, കുറെ കാലമായി പുതിയ പ്രാർ ഇങ്ങോട്ട് കാണാൻ വരുന്നത്. ഇത് മാറ്റി ചരിത്രത്തിലേക്ക് അത് മാറ്റി തിരുത്തണം. പൗരോഹിത്യം പഠിച്ചെറിയണം, ഇസ്ലാമിനെ സംസ്കരിക്കണം. അതുകൊണ്ട് ഇനി പുതിയ പ്രാരെ കാണാൻ അങ്ങോട്ട് പോകണം. ഉണ്ടായിക്കൂടായില്ല, സംഭവിച്ചുകൂടായില്ല. എന്തുകൊണ്ട്? ഒരു ഭാഗം ഏകദേശം അങ്ങോട്ട് എത്തിയിട്ടുണ്ട്. അതായത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് ഒരു ടീച്ചർ ഒരു മാഷെ കണ്ട് ആ ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടു നോക്കുക. എന്നാ ഇവിടെ നിങ്ങളെ ചിന്തിക്കാം, വെറ്റിലം മുറുക്കാൻ വെക്കണം എന്റെ വാപ്പാക്ക് ലോകം തിരിയില്ല. ഞാൻ ഇയാളെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞാൽ ആ തറവാടിത്തം നോക്കി വാപ്പ കല്യാണം കഴിച്ചു തരൂല. ഒരു കാര്യം ചെയ്യാം, നേരിട്ട് കൈകാര്യം ചെയ്യാം. തമസ് ശിർക്കല്ലേ, ഇസ്തിയാത ശിർക്ക. അതോട് ബാപ്പാനെ ഇടയിൽ നിർത്തുന്നതും ശിർക്ക്, ബാപ്പാനോട് അപേക്ഷിക്കുന്നതും ശിർക്ക്. രണ്ടും അതുകൊണ്ട് നേരിട്ട് ചെന്ന് പറയാം, അബ്ദുൽ ഖാദർ മൗലവി, എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണ്, ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടു, എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു. അബ്ദുൽ ഖാദർ മൗലവി, എനിക്ക് നല്ല മുജാഹിദ, ഓ നിന്നെ ഞാൻ ഏറ്റുവാങ്ങി, ഖലാസ്. അതോടുകൂടെ പരിമർത്ത പോയി. സുബ്ഹാനല്ലാ, ഇതല്ലേ സായിപ്പിന്റെ സംസ്കാരം? ഞാൻ വെറുതെ പറയല്ല. ഇത് കണ്ടോ നിങ്ങളാ, ഇത് കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ പുലർത്തിപ്പോന്ന ആശയാദർശങ്ങൾ, ആരോപണങ്ങളും മറുപടിയും ഈ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. സുഹേർ ജുങ്കത്രണ്ട് തടുത്ത് കോട്ട് ചെയ്തുകൊണ്ട് പറയാ, രസകരമായ സംഭവം. എന്താ പറയുന്നതെന്ന് അറിയോ? കേട്ടോളൂട്ടോ. ബഹുഭാര്യത്വം ആശങ്കക്കും ആശക്കും ഇടയിൽ സുഹേർ സ്വപ്നം കാണുന്ന നല്ല നാളേതായിരിക്കും? കേട്ടോളൂ. ഒരു പറയാ, നമ്മുടെ നാട്ടിൽ ആയിരക്കണക്കിന് പള്ളികൾ, അവിടെ ഇമാമും ഖതീബും മുഅദ്ദിനും കമ്മിറ്റിയും, ആയിരക്കണക്കിന് കമ്മിറ്റി ഓഫീസുകൾ, വിവാഹ സഹായ സമിതികൾ, സംഘടനകൾ, പ്രസിഡന്റ്, സെക്രട്ടറി, കമ്മിറ്റി ഭാരവാഹികൾ ആരെയെങ്കിലും സമീപിച്ച് എന്നെ ഞാൻ നിങ്ങൾക്കു തന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ധൈര്യവും ഈ രാജ്യത്തെ വേദനിക്കുന്ന വനിതകൾക്കുണ്ടാകണമെന്ന് ഞാൻ ആശിക്കുന്നു. എങ്ങനെ വേദനിക്കുന്ന വനിതകൾക്ക് സ്വാതന്ത്ര്യം?
എന്നെ ഞാൻ നിങ്ങൾക്ക് തന്നു, നിങ്ങളെ ഞാൻ ഏറ്റെടുത്തു. തീർന്ന വിഷയം കുടുംബ തകര വേറെ പോണോ? ഇസ്ലാമാണോ? ജൂദായിസമാണിത്. ഇസ്ലാമിന്റെ തത്വമല്ല. ഇതിന്റെ ബാക്കി ഞാൻ വായിക്കുന്നില്ല, കാരണം വിഷയം ദൈർഘിച്ചു പോകും.